हेलो फ्रेंड्स अस्सलाम वालेकुम वेलकम बैक टू फातिमास किचन എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ് ഇത് സിമ്പിൾ ആയി എങ്ങനെ ഓവൻ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി വെക്കാം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് ഇളം ചൂടുവെള്ളത്തിൽ ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ 2 കപ്പ് മൈദക്കാണ് 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുള്ളത് ഇതാ ഈസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തു വന്നിട്ടുണ്ട് ഇനി ഇത് പൊങ്ങി വരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് വരെ മാറ്റി വെക്കാം ഈസ്റ്റ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി പിസ്സക്കുള്ള ഡോ തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഈസ്റ്റ് ഒഴിച്ച് എല്ലാടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം ചേർത്ത് ഇതിനെ കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഇതിനെ കുഴച്ചെടുക്കാം ഞാനിതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡോ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി വെക്കാം ഒരു 2 മണിക്കൂർ സമയം വരെ ഇത് പൊങ്ങി വരാൻ വേണ്ടി മൂടി വെക്കാം ഇനി പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഇത് പിസ്സ സോസാണ് ഹോം മെയ്ഡ് പിസ്സ സോസാണിത് 2 ടീസ്പൂൺ കുരുമുളക് പൊടി 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത് മീഡിയം സൈസുള്ള ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇത് ചെറുതായി അരിഞ്ഞ ചെറിയൊരു തക്കാളി അതുപോലെ ചെറിയൊരു സവാളയും ക്യൂബ് സൈസിൽ കട്ട് ചെയ്തതാണ് ഇത് ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ഉപ്പും കുരുമുളകും ചെറുനാരങ്ങയും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ് മല്ലിയില ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ ഒരു ബൗളിലിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ചിക്കൻ മാത്രം ഇതിലേക്ക് ഇടുന്നില്ല തക്കാളിയുടെ വിത്തെല്ലാം അടിച്ചിട്ട് കട്ട് ചെയ്തതാണ് Thank you.
ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇത് ഡോഗിടെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതിനെ ഒന്ന് കഴിച്ച് എടുക്കാം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്ത് നമ്മുടെ ഡോ പരത്തി കൊടുക്കാം നല്ലപോലെ ഇതിനെ പരത്തി കൊടുക്കാം സൈഡിലൊക്കെ ഒരു തിക്ക് ആയിട്ട് ഇതിനെ പരത്തി കൊടുക്കാം ഫോർക്ക് ഉപയോഗിച്ച് ഇതിനെ കുത്തി കൊടുക്കാം ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊന്തി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് നമ്മുടെ സോസ് ചേർത്ത് നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം ഇത് മോസറല്ല ചീസാണ് നേരത്തെ പിസ്സാൻ്റെ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയതാണ് സോസിൻ്റെ മുകളിലായി നമ്മുടെ മോസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളി ക്യാപ്സിക്കം തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായി ചിക്കനും അവസാനമായി മൊസറല്ല ചീസും ഇട്ട് കൊടുത്ത് വെക്കാം ഇതുപോലത്തെ ഒരു തവ ഗ്യാസ് അടുപ്പത്ത് വെച്ച് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ നമ്മുടെ പിസ്സ പാൻ വെച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ പിസ്സ ഇതാ റെഡി ആയിട്ടുണ്ട് ഇതൊരു സേവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ആയതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്